പോലീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ അനുവദിച്ച 4,33,00,000 രൂപ വകമാറ്റിയ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഡി ജി പി പദം ഒഴിയുന്നതിന് മുമ്പ് സർക്കാരിന് കൊടുത്തത് മുട്ടൻ പണി. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു ബെഹ്റയുടെ ഈ വിവാദമായ നടപടി. പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസ്, സീനിയർ പോലീസ് ഓഫീസർമാർക്കുള്ള 2 വില്ലകൾ, അനുബന്ധ ഓഫീസുകൾ എന്നിവ നിർമ്മിക്കാനാണ് തുക വകമാറ്റി ചെലവഴിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച ആക്ഷൻ പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ അനുമതി കൂടാതെ പ്ലാൻ ഫണ്ട് വകമാറ്റി മറ്റൊരു നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച ഈ നടപടിയാണ് ഇപ്പോൾ വിവാദമായത്. അംഗീകരിച്ച പദ്ധതികൾക്ക് മാത്രമേ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഫണ്ട് നൽകുകയുള്ളൂ. അവയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലേ കേന്ദ്ര ഫണ്ട് പിന്നെയും ലഭിക്കൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ അനുമതി മറികടന്ന് മറ്റൊരു പ്രവൃത്തിയാണ് ബെഹ്റ ചെയ്തത്. ഇത് നഗ്നമായ ചട്ടലംഘനമാണ്. ഭരണപരവും സാമ്പത്തികവുമായ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ മറികടക്കുക മാത്രമല്ല കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട തുക നഷ്ടപ്പെടുത്തുക കൂടിയാണ് പോലീസ് മേധാവിയായിരുന്ന ബെഹ്റ ചെയ്തത്. അതിനാൽ പോലീസ് മേധാവിക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി എടുത്തേ പറ്റൂ. എന്നാൽ ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിലെത്തിയപ്പോൾ എതിർപ്പെല്ലാം ഒഴിവായി. ബെഹ്റ ചെയ്തത് ശരിവെച്ചു. മന്ത്രിസഭാ തീരുമാനപ്രകാരം 30 ജൂലൈ നടപടി സാധൂകരിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത്. യഥാർത്ഥത്തിൽ ഈ തുക ഖജനാവിന് നഷ്ടം വന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ആധുനികവൽക്കരണത്തിന് ചെലവാക്കുന്ന പണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പിന്നീട് സർക്കാരിന് നൽകാറുണ്ട്. ഇവിടെ ക്രമവിരുദ്ധ നടപടിയായതിനാൽ കേന്ദ്ര ഫണ്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് എതിർത്തത്. എന്നിട്ടും പോലീസ് മേധാവിക്ക് താക്കീത് മാത്രം നൽകി തുക വകമാറ്റിയതിനെ മന്ത്രിസഭാ യോഗം സാധൂകരിക്കുകയായിരുന്നു. വകുപ്പ് അധികാരികളുടെ ക്രമവിരുദ്ധ നടപടികൾ വെച്ചുറപ്പിക്കാനാവില്ലെന്നും കടുത്ത അച്ചടക്ക നടപടി വേണമെന്നും ധനവകുപ്പ് ഫയലിൽ കുറിച്ചത് അസാധാരണ നടപടിയാണ്. പക്ഷേ മന്ത്രിസഭാ യോഗം ബെഹ്റയുടെ തരികിടയ്ക്ക് പച്ചക്കൊടി കാണിച്ചത് അതിലും വലിയ അസാധാരണമായി. ഇത് തുക വകമാറ്റലായതിനാൽ കേന്ദ്രം നയാ പൈസ നൽകില്ല. 4,33,00,000 രൂപയുടെ ഭാരം സംസ്ഥാന ഖജനാവ് പേറേണ്ടി വരും. 30 അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾക്കായിരുന്നു തുക കേന്ദ്രം അനുവദിച്ചത്. ഇവ പണി തീരുന്നെങ്കിൽ 30 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീട്ടുവാടക അലവൻസായി അനുവദിക്കേണ്ട തുക ലാഭിക്കാമായിരുന്നു. അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10% വീട്ടുവാടക അലവൻസ്. 30 പേർക്കായി 2,50,000 മുതൽ 3,00,000 രൂപ വരെയാണ് മാസം ചെലവ്. 3,00,000 കണക്കാക്കിയാൽ വർഷത്തിൽ 36,00,000 രൂപ ലാഭിക്കാം. ഖജനാവിന് അങ്ങനെയും ബാധ്യത വരുത്തി വെച്ചു ബെഹ്റ. അപ്പോൾ ബെഹ്റയെ ശിക്ഷിക്കണ്ടേ? ശിക്ഷിക്കണം. ഈ തുക ബെഹ്റയുടെ പക്കൽ നിന്നും ഈടാക്കണം. അതാണ് ധനകാര്യ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്.